ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിഖിൽ നടുക്കണ്ടി. ഡ്രീം ഇലവൻ കളിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു വിഷയമാണ് നമ്മൾ തുടർച്ചയായി പരാജയപ്പെടുന്നു, നമ്മൾക്ക് വിജയിക്കാൻ കഴിയുന്നില്ല, നമ്മുടെ കാശെല്ലാം നഷ്ടപ്പെടുന്നു. അവർക്കുള്ള ഒരു കിടിലൻ ടിപ്സുമായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ടിപ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡ്രീം ഇലവനിൽ മെഗാ ലീഗുകളും ഗ്രാൻഡ് ലീഗുകളും കളിക്കുമ്പോൾ കളിയെപ്പറ്റി കൂടുതൽ അറിഞ്ഞതിന് ശേഷം കളിക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ തോൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ കളികളിലൊക്കെ ആരൊക്കെ നല്ലവണ്ണം കളിച്ചു എന്നറിയാൻ ക്രിക്ബുസ് പോലെയുള്ള ആപ്പുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഡ്രീം ഇലവൻ കളിച്ച് തുടർച്ചയായി തോൽക്കുമ്പോൾ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നവർക്കുള്ളതാണ് ഇന്നത്തെ ടിപ്സ്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഓഫറുകളും ഫ്രീയും ഉള്ളപ്പോൾ മാത്രം കളിക്കുക എന്നതാണ്. മാസത്തിൽ 4-5 ഓഫറുകളും ഫ്രീയും ഒക്കെ ഇങ്ങനെ ഡ്രീം ഇലവൻ കൊടുക്കാറുണ്ട്. ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. ഫ്രീയും ഓഫറും അറിയാനായി നോട്ടിഫിക്കേഷൻ ഓണാക്കി വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ എടുത്തു നോക്കിയാൽ അതിൽ ഓഫറും ഫ്രീയും വന്നിട്ടുണ്ടെങ്കിൽ അറിയാം. ഇവിടെ ഇപ്പോൾ 100 രൂപയുടെ ഓഫറാണ് വന്നത്. ഇത് 5 ദിവസമാണ് ഉള്ളത്, ചിലത് 8 ദിവസം വരെ ഉള്ള ഓഫറും ഉണ്ടാവാം. ഓസ്ട്രേലിയയുടെയും ശ്രീലങ്കയുടെയും കളി 5 മണിക്കൂറുകൾ കഴിഞ്ഞാലുണ്ട്. ഇതിൽ നമുക്ക് 35 രൂപയുടെ കളിക്ക് 17 രൂപ കൊടുത്താൽ മതി. 49 രൂപയുടെ 24 രൂപയും 15 രൂപയുടെ 7 രൂപയും കൊടുത്താൽ മതി. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ എല്ലാ കോണ്ടസ്റ്റിലും ഇങ്ങനെ ഓഫർ കാണാം. ഇവിടെ 15 രൂപയുടെ കോണ്ടസ്റ്റിന് 7 രൂപ കൊടുത്താൽ മതി. വിജയിക്കുകയാണെങ്കിൽ നമ്മൾക്ക് 27 രൂപ കിട്ടും. അതേപോലെ 21 രൂപയുടേത് 10 രൂപ കൊടുത്താൽ മതി. വിജയിക്കുകയാണെങ്കിൽ 38 രൂപ കിട്ടും. അപ്പോൾ നമ്മൾ 3 കളി കളിച്ച് 2 കളി തോറ്റാലും നമ്മൾക്ക് ലാഭം തന്നെയാണ്. 3 പേരുള്ള കോണ്ടസ്റ്റിൽ 17 രൂപയുടേത് അത് നമ്മൾ 8 രൂപ കൊടുത്താൽ മതി. വിജയിക്കുകയാണെങ്കിൽ നമ്മൾക്ക് 44 രൂപ ലഭിക്കും. 4 പേരുള്ള കോണ്ടസ്റ്റിൽ 12 രൂപയുടേത് നമ്മൾ 6 രൂപ കൊടുത്താൽ മതി. ജയിക്കുകയാണെങ്കിൽ നമ്മൾക്ക് 44 രൂപ ലഭിക്കും. ഇതിൽ നമ്മൾ 7 കളികൾ കളിച്ച് 6 കളി തോറ്റാലും നമ്മൾക്ക് ലാഭം തന്നെയാണ്. ഞാനിപ്പോൾ കുവൈത്തിൻ്റെ ഒരു കളിയുണ്ട്, അത് എന്തായെന്ന് നോക്കാം. ആ, അത് ഞാൻ വിജയിച്ചിട്ടുണ്ട്. 3 പേരുള്ള കോണ്ടസ്റ്റ് ആയിരുന്നു. 27 രൂപയുടെ കോണ്ടസ്റ്റിൽ ഓഫർ ഉള്ളതിനാൽ 13 രൂപയെ കൊടുത്തിട്ടുള്ളൂ, ലഭിച്ചത് 70 രൂപയാണ്. ഇനി നമുക്ക് ടീമിനെ സെലക്ട് ചെയ്യാം. ഒരു ടീമിനെ ഇടുക, പിന്നെ ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും. ഇവിടെ മാക്സ്വെല്ലിനെ 28% ക്യാപ്റ്റൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാക്സ്വെല്ലിനെ എടുക്കാം, ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ആക്കണ്ട. വാർണറെ ക്യാപ്റ്റനും ഫിഞ്ചിനെ വൈസ് ക്യാപ്റ്റനും ആക്കാം. സ്മോൾ ലീഗുകളിൽ കൂടുതൽ പേർ ക്യാപ്റ്റനാക്കിയവരെ വൈസ് ക്യാപ്റ്റൻ ആക്കുന്നതാണ് നല്ലത്. ഡ്രീം ഇലവൻ്റെ കൂടുതൽ ടിപ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം.